ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് ഒരുക്കം തുടങ്ങി. സ്ഥാനാർത്ഥി നിർണയ മാനദണ്ഡങ്ങൾ KPCC പുറത്തിറക്കി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവർക്കും റിബലുകൾക്കും സീറ്റു നൽകില്ലെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പുറത്തിറക്കിയ സർക്കുലറിൽ വ്യക്തമാക്കി. സർക്കുലർ വയനാട് ഡിവിഷനിൽ ലഭിച്ചു. കഴിഞ്ഞ 5 വർഷത്തിനിടെ പാർട്ടി നിർദ്ദേശം ലംഘിച്ചവർ, വിപ്പ് ലംഘിച്ചവർ, പാർട്ടി നടപടിക്ക് വിധേയരായവർ തുടങ്ങിയവർക്ക് വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടില്ല. പാർട്ടി ഭാരവാഹികൾ മത്സരിക്കണമെങ്കിൽ നിലവിലെ ഔദ്യോഗിക സ്ഥാനങ്ങൾ രാജിവെക്കണം. പാർട്ടിയിലോ പോഷക സംഘടനകളിലോ അംഗത്വമില്ലാത്തവർക്ക് സ്ഥാനാർത്ഥികളാവാൻ കഴിയില്ല. വാർഡ് കമ്മിറ്റികൾ ഏകപക്ഷീയമായി എടുക്കുന്ന തീരുമാനങ്ങൾ മാറ്റരുത്. സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്ന കമ്മിറ്റികളെ സർക്കുലറിൽ എടുത്തു പറയുന്നുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള സമയക്രമം ഉൾപ്പെടുത്തി പൊതു സർക്കുലർ KPCC പിന്നീട് പുറത്തിറക്കുമെന്നും KPCC അധ്യക്ഷൻ വ്യക്തമാക്കി. പുറത്തിറക്കിയ മാനദണ്ഡങ്ങൾ കോൺഗ്രസിൽ സമൂലമാറ്റം കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷ. പുതുമുഖങ്ങൾക്കും യുവജനങ്ങൾക്കും കൂടുതൽ അവസരം ലഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക്, വയനാട് വിഷൻ.